വീഡിയോയിലേക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടാഗ് വീഡിയോ ആണ്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ടാഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ വാട്സ് ഇൻ മൈ ഫോൺ എന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ടാഗ്. അപ്പോൾ ഇതെന്നെ ടാഗ് ചെയ്തിരിക്കുന്നത് സരീഷ്മയാണ്. ആളുടെ ചാനലിൻ്റെ പേര് സ്റ്റൈൽ യുവർ ലൈഫ് വിത്ത് സരീഷ്മ എന്നാണ്. ആൾക്കൊരു ടാഗ് കിട്ടിയതാണ് നമ്മുടെ സിംപ്ലി മൈ സ്റ്റൈലിലെ ഉണ്ണി. ഉണ്ണിമായാണ് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളത് എനിക്ക് ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ടാഗ് ചെയ്തിരിക്കുന്ന ആളുടെ ചാനലിൻ്റെ ലിങ്കും ഇനി ഞാൻ ടാഗ് ചെയ്യാൻ പോകുന്ന രണ്ടുപേരുടെ ലിങ്കും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ടാഗ് വീഡിയോ ഇതൊരു ഫൺ വീഡിയോ ആണ് കേട്ടോ. ഇതിലങ്ങനെ എന്താ പറയുക, നമ്മൾ യൂഷ്വൽ ചെയ്യുന്ന വീഡിയോസ് പോലെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫണ്ണ് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ടാഗ് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ചെയ്യണമല്ലോ. വാട്സ് ഇൻ മൈ ഫോൺ ആണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ പറഞ്ഞധികം നീട്ടുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു ഫൺ വീഡിയോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഏതാണെന്നുള്ളതാണ്. എൻ്റെ ഫോൺ സാംസങ് ഗാലക്സി A50 ആണ്. അപ്പോൾ അതാണ് എൻ്റെ ഫോൺ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫോൺ കവർ കാണിക്കാനാണ്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ കവർ ഇതാണ്. ജസ്റ്റ് ഒരു കേട്ടോ സ്കൈ ബ്ലൂ കളറാണ്. കുറച്ച് അത്യാവശ്യം നമ്മൾ ഈ കവർ ഇട്ട് കഴിഞ്ഞാൽ ഫോണിന് ഭയങ്കര വെയിറ്റ് ഉള്ള പോലെ അല്ലെങ്കിൽ വലിയ ഫോണായിട്ട് തോന്നും. അപ്പോൾ അതാണ് എൻ്റെ ഫോൺ കവർ. അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ നമ്മുടെ ലോക്ക് സ്ക്രീൻ എന്താണ്, അതുപോലെ തന്നെ വാൾപേപ്പർ എന്താണെന്നാണ്. അപ്പോൾ എൻ്റെ ലോക്ക് സ്ക്രീൻ വന്നിട്ട് അച്ഛൻ്റെയും അമ്മേൻ്റെയും ഫോട്ടോ ആണ്. അതുപോലെ തന്നെ എൻ്റെ വാൾപേപ്പർ വന്നിട്ട് ഞാനും ഏട്ടനും കൂടിയുള്ളൊരു ഫോട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ലോക്ക് സ്ക്രീനും അതുപോലെ തന്നെ വാൾപേപ്പറും. അങ്ങനെ വാൾപേപ്പർ ഇങ്ങനെ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് വെച്ചിട്ട് ഏകദേശം 3-4 മാസം ഇതുവരെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. 3-4 മാസത്തോളമായിട്ട് ഈ സെയിം തന്നെയാണ്, ലോക്ക് സ്ക്രീനും വാൾപേപ്പറും സെയിം ആണ്. ചോദ്യം മോസ്റ്റ് യൂസ്ഡ് ആപ്പ് ഏതാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണെന്നാണ്. യൂട്യൂബ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. യൂട്യൂബ് യൂസ് ചെയ്യും, പിന്നെ യൂട്യൂബാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. പിന്നെ YT സ്റ്റുഡിയോ, പിന്നെ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ അങ്ങനെ പോകും. ഫേസ്ബുക്കിൽ അങ്ങനെ അത്ര കയറാറില്ല. ഇൻസ്റ്റഗ്രാമിലും വല്ലാണ്ടൊന്നുമില്ല, ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് സ്റ്റോറീസ് ചെക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. മോസ്റ്റ്ലി യൂട്യൂബിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് മോസ്റ്റ് യൂസ്ഡ് ആയിട്ടുള്ള. അടുത്ത ചോദ്യം ലാസ്റ്റ് ഗൂഗിളിൻ്റെ തിങ് എന്താണെന്നാണ്. അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്യണ സമയത്ത് എൻ്റെ ഇതിൽ ഒരുപാട് ടാബ്സ് ഉണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ ടാബ്സ് കുറേ ഓപ്പൺ ചെയ്തിടും. എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ ചിലപ്പോൾ മറന്നു പോകണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ടാബ്സ് ഓപ്പൺ ചെയ്ത് ടാബ്സ് ഇങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഗൂഗിളിൻ്റെ തിങ് ഞാനൊരു സോങ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കണ്ണാടി കോടും കൂട്ടി സോങ്, അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് MP3 എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടായി. അതാണ് ലാസ്റ്റ് ഗൂഗിളിൻ്റെ തിങ്. പിന്നെ അതുപോലെ തന്നെ ടാബ്സ് ഇങ്ങനെ ഒരുപാട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ IRCTCൻ്റെ ഓപ്പൺഡാണ്, അതുപോലെ സോങ്സ് ഡൗൺലോഡ് ചെയ്യണത്, യൂട്യൂബിൻ്റെ ഓപ്പണാണ്, അങ്ങനെ കുറച്ച് ടാബ്സ് ഉണ്ട്. കുറച്ചധികം ടാബ്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ലാസ്റ്റ് ഗൂഗിളിൻ്റെ തിങ്. പിന്നെ ചോദിച്ചത് 7th പിക്ക് ഇൻ ഗാലറി ആണ്. അപ്പോൾ ഗാലറി ഇവിടെ ഉണ്ട്. 7th പിക്ക്, 1, 2, 3, 4, 5, 6, 7 ഈ ഒരു ഫോട്ടോ. ഇതാണ് 7th പിക്ക് ഇൻ ഗാലറി എന്ന്, ഗാലറിയിലെ 7th പിക്ക്. ഇതാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പെടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ ആണ് കേട്ടോ. 7th പിക്കിൻ്റെ ഗാലറി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഫേവറേറ്റ് മ്യൂസിക് ഓൺ ഫോൺ ആണ്. അപ്പോൾ ഞാൻ ഫോണിൽ മ്യൂസിക് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഓരോ ലിറിക്സ് ഓർമ്മ വരുമ്പോൾ അത് ഏത് പാട്ടാന്ന് സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കും. ഒരുപാട് സോങ്സ് ഒന്നുമില്ല. ഞാൻ യൂഷ്വലി പെൻ ഡ്രൈവിൽ സോങ്സ് ചെയ്തിട്ട് അത് കണക്ട് ചെയ്തിട്ടാണ് പാട്ട് കേൾക്കാറുള്ളത്. പെൻ ഡ്രൈവിലേക്ക് ആക്കിയിട്ട് സരിഗമയുടെ കാർവാനില്ല, അതിൽ കണക്ട് ചെയ്തിട്ടാണ് പാട്ട് കേൾക്കാറുള്ളത് യൂഷ്വലി. പിന്നെ ട്രാവലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാട്ട് കേൾക്കുക, അങ്ങനെ കുറച്ചുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് സോങ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ പൽപ്പൽ ദിൽ കെ പാസ് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ കറൻ്റ്ലി ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത്. അതുണ്ട്. പിന്നെ യാദ് പിയാക്കി ആനയിലാക്കി ഇപ്പോൾ കറൻ്റ്ലി ഇറങ്ങിയില്ലേ ദിവ്യ ഗോസ്ല കുമാർ ആളിൻ്റെ. പിന്നെ മലയാളത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ലാസ്റ്റ് ക്ലിക്കഡ് പിക്ചർ ഏതാണെന്നാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ലാസ്റ്റായിട്ട് ക്യാമറയും ഫോട്ടോ, എൻ്റെ ഒരു ഫോട്ടോ തന്നെയാണ്. അതുപോലെ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കൂല, അങ്ങനെ എടുത്ത ഫോട്ടോ. ക്വസ്റ്റ്യൻ ലാസ്റ്റ് മെസ്സേജിനാണ്. ഇപ്പോൾ വാട്സപ്പിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, ഞാനും വാട്സപ്പിൽ കാണിക്കാം. ലാസ്റ്റ് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോളേജിൻ്റെ ഒരു ഗ്രൂപ്പാണ്. കോളേജ് ഗ്രൂപ്പിലാണ് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അല്ല പിന്നെ അതല്ലാതെ നമ്മൾ പേഴ്സണൽ മെസ്സേജ് അല്ലാതെ ഗ്രൂപ്പുകളല്ലാതെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുള്ളത് ഏട്ടനാണ്. ഒരു ഫോട്ടോ ഏട്ടൻ തന്നെ ഫോട്ടോ അയച്ചതാണ്. അപ്പോൾ അതാണ് ലാസ്റ്റ് മെസ്സേജ്. വന്നിട്ട് നമ്മുടെ നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് ലാസ്റ്റ് റിസീവ്ഡ് ഏതാണെന്നാണ്.
അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ഇപ്പം യൂഷ്വലി വരുന്നത് ജിയോ എന്ന് വരും, അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് നമ്മളിപ്പോൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അത് വരും, പിന്നെ പർപ്പിളിന് ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജസ് വരും. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് മൈ ഗവൺമെൻറ് PM നരേന്ദ്രമോദി വിൽ ഇൻ്ററാക്ട് വിത്ത് സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജാണ് എനിക്ക് ലാസ്റ്റ് റിസീവ് ആയിട്ടുള്ളത്, ടെക്സ്റ്റ് മെസ്സേജ് കേട്ടോ. അപ്പോൾ അത്രയാണ്. അല്ലാതെ ഇപ്പം ആരും അങ്ങനെ മെസ്സേജസ് ടെക്സ്റ്റ് മെസ്സേജസ് ഒന്നും ആരും യൂസ് ചെയ്യാറില്ലല്ലോ. നമ്മൾ വാട്സപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതൊക്കെ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇതൊക്കെ തന്നെയേ വരുള്ളൂ, ക്യാമറ നമ്മുടെ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ ജിയോടെ. അപ്പോൾ അത്രയും എന്തെങ്കിലും അത്രയും. അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് യൂസ്ഡ് ഇമോജി ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മോസ്റ്റ് യൂസ്ഡ് ഇമോജി ഞാൻ ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു ഇമോജിയാണ് നമ്മുടെ കംപ്ലീറ്റ് ഇങ്ങനെ ഹാർട്ടുള്ള കുഞ്ഞി കുഞ്ഞി, അതാണ്. പിന്നെ നോർമലി സ്മൈലി, നമ്മുടെ നോർമൽ സ്മൈലി ഉണ്ടാവില്ല, അത് യൂസ് ചെയ്യും. അങ്ങനെ അധികം ഇമോജീസ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഒന്നെങ്കിൽ സ്മൈലി അല്ലെങ്കിൽ ഹാർട്ട് അല്ലെങ്കിൽ ആ മൂന്ന് ഹാർട്ടുള്ളത് അതൊക്കെ തന്നെ യൂസ് ചെയ്യാറുള്ളൂ. ഹൗ മെനി അലാംസ് ഡു യു ഹാവ്, നമുക്ക് ഫോണിൽ എത്ര അലാംസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ അലാംസ് എത്ര ഓക്കെ, ഒരലാം ഇപ്പോൾ കാണുന്നുള്ളൂ. അലാം എന്തെങ്കിലും അർജൻറ്റായിട്ട് മറന്നു പോകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം അലാറം വയ്ക്കും, അല്ലാതെ ആവശ്യമില്ലാത്തൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ ഇതെന്തോ ഈ ഒരു അലാം മാത്രമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കറൻ്റ്ലി ഉള്ളത്. അങ്ങനെ അലാറം വെക്കുന്ന ദിവസം യൂഷ്വലി എന്താ സംഭവിക്കുക വെച്ചാൽ അതിൻ്റെ മുന്നേ നമ്മൾ എണീക്കും, അലാറം വെക്കാത്ത ദിവസം കൂടുതൽ ഉറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാവാറ്. അലാറം വെക്കുന്ന ദിവസം എന്തായാലും അലാറം അടിക്കണതിൻ്റെ മുന്നേ എണീറ്റ് പോവും. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു അലാറേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ കയ്യിൽ. എന്തായാലും അടുത്ത ദിവസം വന്നിട്ട് ഏതാണ് റീസെൻ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആപ്പ് എന്നാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ് ഡൗൺലോഡ് ചെയ്തത്, ഞാൻ യൂഷ്വലി ആപ്സ് ഒരുപാട് ആപ്സ് ഉള്ളതുകൊണ്ട് എല്ലാം അങ്ങനെ ആകെ ചെതറി കിടക്കണ പോലെ തോന്നുമ്പോൾ ഞാനത് ഫോൾഡേഴ്സിലായിട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ എഡിറ്റിംഗ്, ട്രാവൽ, മീഡിയ, ഷോപ്പിംഗ്, ഇങ്ങനെ പേയ്മെൻറ്റ്സ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചുമ്മാ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇതിൽ റീസെൻ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തത് ജിയോ ടി വിയുടെ ആപ്പാണ് കേട്ടോ. ഞാൻ റീസെൻറ്റായിട്ട് ഡൗൺലോഡ് ചെയ്തത് അത് ലൈവായിട്ട്, ഇപ്പോൾ നമ്മുടെ ചില ഇല്ലാത്ത, അതായത് നമ്മൾ എടുക്കുന്ന പാക്കിൽ ഇല്ലാത്ത ചാനൽസ് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് ജിയോ ടി വി ഡൗൺലോഡ് ചെയ്തതാണ്. ലേറ്റസ്റ്റ് ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്ത ആപ്പ് അതാണ്. അടുത്ത ക്വസ്റ്റ്യനും ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്, ലീസ്റ്റ് യൂസ്ഡ് ആപ്പ് ഏതാണ്, ഏറ്റവും കുറവ് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫോണിലുള്ളതിൽ ഞാൻ ഏറ്റവും കുറവ് യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇല്ലേ, അതാണ്. ഇൻട്രസ്റ്റിന് വേണ്ടി ഡൗൺലോഡ് ചെയ്ത ഒരു ആപ്പാണ്. പെട്ടെന്ന് ചുമ്മാ ഏതോ ഒരു ആഡ് കണ്ടപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇട്ടുന്നേ ഉള്ളൂ, അല്ലാതെ അത് പിന്നെ യൂസ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ അതാണ് ഏറ്റവും ലീസ്റ്റ് യൂസ്ഡ് ആപ്പ്. പിന്നെ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യാൻ പറഞ്ഞല്ലോ യൂട്യൂബ് ആണ്, ഒബ്വിയസ്ലി യൂട്യൂബ് ആണ്. അത്രയാണ് നമുക്കുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് രണ്ടുപേർക്ക് കൂടി ടാഗ് ചെയ്യണം. അപ്പോൾ ഞാനിനി രണ്ടുപേരത് ടാഗ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ടാഗ് ചെയ്യാൻ പോണത് ഒന്ന് നമ്മുടെ റിൻസി ചേച്ചിനെയാണ്, യു ആർ ബ്യൂട്ടിഫുള്ള റിൻസി ചേച്ചിനെയാണ്. പിന്നെ ഒന്ന് ശ്രീനെയാണ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലെ ശ്രീനെയാണ്. അപ്പോൾ ഈ ചാനൽസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരും വേഗം തന്നെ വീഡിയോ ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മുടെ ഫസ്റ്റ് ടാഗ് വീഡിയോ ആയിരുന്നു, ജസ്റ്റ് ഫോർ എ ഫൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഞാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കണിൽ മറക്കാതെ പ്രസ് ചെയ്ത് ഓൾ എന്നതിൽ കൂടി ടിക്ക് ചെയ്യണേ. അപ്പോഴാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും മിസ്സാവാതെ കാണാൻ പറ്റണതും. സോ ഇപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും കീപ് സ്മൈലിങ് ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.